വെൽക്കം ബാക്ക് ടു കുരിക്കള. ഇന്നൊരു മെഡിക്കൽ ടിപ്പുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഓക്സിജൻ സിലിണ്ടറിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതായത് ചെറിയ സിലിണ്ടറാണ്, അപ്പോൾ ഇതിൻ്റെ വലുതുണ്ട്. അപ്പോൾ തൽക്കാലം അപ്പോൾ നമ്മൾ ചെറിയതിലാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്ലോ മീറ്ററാണ്. പിന്നെ അതിൻ്റെ ഇത് സ്പാൻഡറൊക്കെ ടൈറ്റാക്കാനും വേണ്ടിയിട്ടുള്ള സിലിണ്ടറിൻ്റെ സ്പാൻഡർ. പിന്നെ അത് മാസ്ക്. ഈ ബോട്ടിലിൽ നമ്മൾ വെള്ളം നിറക്കാം. തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത്രയും നന്നായി. ഇതിൻ്റെ വാസനയാണ് കേട്ടോ. സാധാ പച്ചവെള്ളം നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ അതും വയ്ക്കട്ടോ. ഇത് മാക്സിമം ലെവൽ വരെ ഈ വെള്ളം എന്തിനാണ് നമ്മൾ വയ്ക്കേണ്ടതെന്ന് നിങ്ങളെല്ലാവരും സംശയിക്കും. പക്ഷേ നമ്മുടെ ഈ ഓക്സിജനില് ഇത് ആ കുറ്റിയിൽ ചൂടാണ്, ഒരു ഗ്യാസ് അല്ലേ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഗ്യാസ് എന്നാൽ ചൂടിനെ തണുപ്പിക്കാനാണ് ഈ വെള്ളം നമ്മൾ ഇതിൽ വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓക്സിജൻ ഓണായി കഴിഞ്ഞാൽ ഇന്ന് ആ ഹെയർതിക്ക് വരുന്നു വരുമ്പോൾ തണുപ്പിച്ചിട്ടാണ് നമ്മുടെ രോഗിൻ്റെ പേഷ്യൻ്റെ അടുത്തേക്ക് അത് വരിക. അപ്പോൾ അതിനാണ് ഈ വെള്ളം നമ്മൾ നിറക്കുന്നത്. അപ്പോൾ വെള്ളം നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അത് കമ്മിയായി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് മാക്സിമം ലെവലിൽ നമ്മൾ വെള്ളം കമ്മി ഉണ്ടാകുമെന്ന് നിറച്ചു കൊടുക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് ഓക്സിജനിൽ ഇതിൽ ഓക്സിജൻ ഉണ്ടോയെന്ന് അറിയാനും ഇത് കുമ്പളകളിങ്ങനെ പൊന്തുമ്പോൾ ഇതിൽ ഓക്സിജൻ ഉണ്ടെന്ന് അറിയും ചെയ്യുക. പിന്നെ ഇതിൽ മീറ്റർ ഉണ്ട്. ഈ മീറ്റർ എല്ലാതും വർക്ക് ചെയ്യണമെന്നില്ല, അത് ചില കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട്. എന്നാലും ഈ വാട്ടർ ലെവൽ ഈ ലെവൽക്ക് വന്നു കഴിഞ്ഞാൽ കുമ്പളകളിങ്ങനെ പൊന്തുമ്പോൾ ഇതിൽ നമ്മുടെ കുറ്റിയിൽ ഓക്സിജൻ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായതുണ്ടോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വാൾവ് ആദ്യം നമ്മൾ ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. ഓഫ് ആയതിൻ്റെ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഈ സിലിണ്ടറിൻ്റെ ഈ കുളത്തിലേക്ക് ഇടുക. പിന്നെ നമ്മളിപ്പോൾ പൈപ്പൊക്കെ ടൈറ്റ് ചെയ്യേണ്ട സ്ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല സ്മൂത്ത് ആയിട്ട് കരുപ്പോൾ. തൽക്കാലം ഇപ്പോൾ ഞാനിതിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലീവ് ഒന്നും ഞാൻ കരുതിയിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇത് ഈ സെൻട്രിൽ പിടിച്ചിട്ട് ഇതെങ്ങനെ ഉള്ളോട്ട് തിരിച്ച് ത്രെഡിനനുസരിച്ച് കയറ്റി കൊടുക്കുക. ബാക്കി നമുക്ക് ഈ സ്പാനർ വെച്ചിട്ട് ടൈറ്റായി കൊടുക്കാം. ഇത് ഓഫ് ആണെന്ന് കൺഫേം ആക്കിയിട്ട് ശേഷമാണ് ഇത് തുറക്കാനിട്ടോ. അപ്പോൾ അതിനെ തുറക്കാൻ ഈ ലോക്കാണ്. ഈ ലോക്ക് കിട്ടിയതിന് ശേഷം ലോക്ക് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ഒന്ന് ചെറുതാക്കി പ്രസ് ചെയ്തിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അതാ അപ്പം ഈ നോബിൽ മാസ്കിൻ്റെ ഇത് പൈപ്പ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ കയറും കേട്ടോ. മതി. ഇനി നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കാം. അതിന് ഈ വാൾവ് അമ്മാവിട്ടിരിക്കുക. അതാ ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ടല്ലോ. അതിൽ ഓക്സിജൻ ഈ വാട്ടറിലേക്ക് എത്തിയതിന് ശേഷമാണ് അവിടെ നിന്ന് ഇത് സർക്യൂട്ടായിട്ടാണ് പോയി കേബിളിലൂടെയാണ് നമ്മൾ പേഷ്യൻ്റിൻ്റെ അടുത്ത് എത്തുക. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും എത്ര അളവാണ് കൊടുക്കേണ്ടത്. ഓരോ നിങ്ങൾ 1, 2, 3, 4 എന്നിട്ട് നിങ്ങൾ കക്കം കാണുന്നുണ്ടാവും. അപ്പോൾ പേഷ്യൻറ്റിന് എത്രയാണോ ഓക്സിജൻ്റെ ലെവൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർമാരെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അവർ 4 വെച്ച് കൊടുക്കണം, 3 വെച്ച് കൊടുക്കണം. അപ്പോൾ അതുപോലെ ഇപ്പോൾ തൽക്കാലം ഇത് 2 ഒരു 4 ആണെന്നുണ്ടെങ്കിൽ ഇതായി ഒരു നോബ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊന്തി കളിക്കണ്ടല്ലോ. അത് ഈ 4 കഴിഞ്ഞാൽ 4 ഇപ്പോൾ രോഗിയൊക്കെ 6 വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ 6 ചെയ്യാം. പിന്നെ ഈ മാസ്ക് രോഗിൻ്റെ
കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ ഇനി നോക്കാം. ഇനി വെള്ളം കഴിഞ്ഞതിനനുസരിച്ച് നിങ്ങൾ ഇതിന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഓഫാക്കി അതുപോലെ തന്നെ നമ്മൾ ഈ കുറ്റി റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ തയ്ക്കേണ്ട നേരെ ഓപ്പോസിറ്റ് തന്നെ, നമ്മൾ എങ്ങനെ ടൈറ്റാക്കി നമ്മളെങ്ങനെ അത് ഫിറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഈ നമ്മളെ ഇതിൻ്റെ വാൾവ് ഓഫാക്കിക്കണം എന്നുള്ള കൺഫേം ആക്കിയതിന് ശേഷമാണ് ഇവിടെ നമ്മളത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ക്ലോസ് ആയിട്ട് ആവൂലാണ്. പിന്നെ നേരത്തെ നമ്മൾ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പം അങ്ങോട്ട് ലൂസ് ആക്കായിരുന്നു, ഓപ്പൺ ആക്കിയിരുന്നു, ഇത് നേരെ ക്ലോസ് ചെയ്യാം. അപ്പം ഓക്കെ, അപ്പം രണ്ട് ഭാഗം ടൈറ്റ് ആയതിന് ശേഷം ഇതയക്കാം. ഇത്രേ ഉള്ളൂ ഓക്സിജൻ സിലിണ്ടർ ഫിറ്റിങ്സ്. ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് വൈകാതെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഓക്സിജൻ, അതായത് ഓക്സിജൻ കോൺസെൻട്രേറ്ററിനെ കുറിച്ചുള്ള ഒരു വിവരണമായിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്, പിന്നെ ബെല്ലൈക്കൺ അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഗുഡ് ബൈ.